എന്തൊക്കെയോ അന്വേഷണം നടത്തിയെന്ന് ഫാദർ പറഞ്ഞു കേട്ടായിരുന്നല്ലോ. അത് പിന്നെ ആ ഗണേശന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് സംസാരത്തിനിടയിൽ പറഞ്ഞു. ഏതാണ്ട് മുത്ത് അവിടെ എത്തിയ സമയത്താ അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒരു സംശയം, ഒരു ഭയം. മോള് അവരുടെയാണെന്നോ? ആ അതെ. എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും അന്വേഷിച്ചായിരുന്നോ? കുഞ്ഞ് അവരുടെ അല്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി അധികം ഒന്നും അന്വേഷണം വേണ്ട മോളെ. മുത്തിനെ നമുക്ക് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും സംശയം തോന്നേണ്ടതല്ലേ മുത്തിന്റെ കാര്യത്തിൽ? എനിക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ അടുത്ത ദിവസങ്ങളിലാണല്ലോ മോള് ഇടേ ഭവനത്തിലെത്തുന്നത്. അതൊക്കെ യാദൃശ്ചികമായ സംഭവങ്ങളാ. ദൈവം നമുക്ക് തന്ന നിധിയായി മോള്. ആ മോളെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. അല്ലേ മോളെ? പോവോ, ഞങ്ങളെ വിട്ട് പോവോ? ഞങ്ങള് പോയിട്ട് വരാം ചേച്ചി. രണ്ടാളും എത്തിയോ? അച്ഛന്റെ മോള് കിട്ടി. വാ വാ, എവിടെയായിരുന്നു മുത്തെ? ഗണേശനെ ഇത്രയും സ്നേഹിക്കുന്ന മോളെ നമുക്കിനി നഷ്ടപ്പെട്ടല്ലോ. ഇത്തരം ചോദ്യങ്ങൾ കൂടെ കൂടെ ഉണ്ടല്ലോ, എന്തു പറ്റി? അല്ല, ഇന്നിവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. അവര് പറഞ്ഞു കുഞ്ഞിന് ചിലപ്പോ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. നീ വെറുതെ പണത്തിന് വേണ്ടി മനുഷ്യരെ വഴിതെറ്റിക്കുന്നവരുടെ വാക്കുകളൊന്നും കേക്കല്ലേ. ചുറ്റിനും നടന്ന് വീട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിക്കും, എന്നിട്ട് കയറി വരും. പറയുന്നൊക്കെ ശരിയാണെന്ന് തോന്നിയാ പിന്നെ അവര് പറയുന്നൊക്കെ അങ്ങ് വിശ്വസിക്കും. നല്ല ജ്യോത്സ്യന്മാരില്ലാന്ന് പറയുന്നില്ല, മിക്കവരും വെട്ടിപ്പും തട്ടിപ്പോയിട്ടൊക്കെ നടക്കുന്നവരാ. അല്ല, അവര് പറയുന്നത് സത്യമായിട്ട് വന്നാലോ? അങ്ങനെ വന്നാ എന്താ നീ ചെയ്യാൻ പോകുന്നത്? കുഞ്ഞില്ലാത്ത ലൈഫിനെക്കാളും നല്ലത് മരണമല്ലേ? ബാലച്ചിക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ മോള് മാറി നിൽക്കുമ്പോ പോലും നിന്നെ പോലെ തന്നെ ഞാനും വിഷമിക്കുന്നുണ്ട്. വർക്ക് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇവിടേക്ക് വരാൻ ഒരു തിടുക്കുവാ. അതുകൊണ്ടാണ് ഇപ്പോ നേരത്തെ മടങ്ങി വരുന്നതും. രാത്രിയായി കഴിഞ്ഞാൽ മോളങ്ങ് ഉറങ്ങിപ്പോയാലോ, അതാ ചിന്ത. അങ്ങനെയുള്ള എന്നോട് മോള് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചോദിക്കേണ്ട നീ. പിന്നെ ബാലജിക്ക് മോളെ കൊടുക്കുമ്പോ അതുകൊണ്ട് അവരനുഭവിക്കുന്ന സമാധാനം, ആശ്വാസം, അത് നമ്മുടെ മോളുടെ ആയുസ് വർദ്ധിപ്പിക്കും. അങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നത്. ഒരിക്കലും മോളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. മോൾ എന്നും നമുക്കൊപ്പം തന്നെ ഉണ്ടാവട്ടെ. മോളു, ടാറ്റ പോവാം. ടാറ്റ പോവാം. എവിടെ പോണം? ടാറ്റ പോണോ?
നിൽക്കണോ ഇല്ലടാ. കാർത്തു ഏത് നേരവും അമ്പലത്തിൽ തന്നെയാ. അവിടെ പോയി കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും, പിന്നെ പൂജാരിയുമായിട്ട് ഓരോന്ന് സംസാരിച്ച് സമയം കളയും. ആ, ഒരു കണക്കിന് നല്ലതാ, പഴയതൊന്നും ഓർക്കണ്ടല്ലോ. മോൾ അങ്ങനൊന്നും ഇങ്ങോട്ട് വരാത്തതെന്താ? വന്നാൽ ജയനെ ഓർക്കുമല്ലേ? അപ്പോ കാർത്തുവിന്റെ കാര്യമോ? മാലയിട്ട് ചേട്ടനും അനിയനും അടുത്തടുത്തിരിക്കുമല്ലേ? എനിക്കും ആഗ്രഹമുണ്ട്, എന്റെ പ്രായത്തിൽപ്പെട്ടവർ കഴിയുന്ന ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പോയി ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടണമെന്ന്. പിന്നെ നിങ്ങൾ ആരും അതിന് സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടവരുണ്ട് ഇവിടെ. അച്ഛന്റെ അതിന്റെ ആവശ്യം എന്താ? എല്ലാം തലകീഴായി മോളെ. കുടുംബവും ബന്ധങ്ങളും പ്രകൃതിയും എല്ലാം പഴങ്കഥയായി. നമ്മള് ചില വീട്ടുകാര് മാത്രമാ ഇപ്പോഴും പഴമയെ സ്നേഹിക്കുന്നത്. ഞാനിപ്പോ മൊത്തത്തിലൊരു സംശയത്തിലാച്ച. എന്തോ ഒരു ഭാരം തോന്നിയപ്പോഴാ ഇങ്ങോട്ട് പോകുന്നത്. ഗായത്രി മോൾക്ക് ആകെ ഒരു മാറ്റം. കുഞ്ഞിനെ ബാലമോൾക്ക് കൊടുക്കാൻ അവൾക്കെന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. ബാലമോൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും കാണാൻ വരുന്നതും മോളെ അസ്വസ്ഥതയാക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ശേഖരനും അയാളുടെ അമ്മയുമാ. കുട്ടിയെ അവര് തിളക്കിയ പഴയ പോലെ ചേച്ചി അനിയത്തിയും തല്ലി പിരിയണം. അപ്പോഴല്ലേ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂ. പക്ഷേ അവിടെ ഒരാളെ അവര് കാണാതെ പോയി. ഗണേശൻ മോനെ, ഗായത്രി മോളെ മാറ്റിയെടുക്കാൻ അവർ എത്ര കണ്ട് പരിശ്രമിച്ചാലും അതൊന്നും ഫലിക്കാതെ പോകത്തേ ഉള്ളൂ. മോളുടെ മരുമകനെ അറിയ ആൾക്കാരെ. അത് മാത്രല്ല അച്ഛാ, എല്ലാവരും മുത്തു ബാലമോളെ പോലെയാണെന്ന് പറയുന്നതിന്റെ നീരസവും പൊടിമോൾക്കുണ്ട്. അത് വെറും പറച്ചിലാണോ മോളെ? ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും തോന്നാം കുഞ്ഞു ബാലമോളുടെ കുട്ടിയാണോ എന്ന്. ശരിയാ, എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, അതിനെന്തിനാ ഗായത്രി മോള് വിഷമിക്കുന്നത്? അതുകൊണ്ട് മോൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുവോ? ബാലമോള് മുത്തിനെ പിടിച്ചു വാങ്ങുമോ? ഒന്നും അറിയില്ല അച്ഛാ. പൊടിമോൾക്കിപ്പോ പഴയ തെളിച്ചമില്ല. എല്ലാവരെക്കാളും മോൾ ഇഷ്ടപ്പെട്ടിരുന്ന മോളെ ചേച്ചിയിൽ നിന്നും പൊടിമോൾ ഇപ്പോ അകലുന്ന പോലൊരു തോന്നല്. മക്കളുടെ മനസ്സ് പഠിക്കാൻ അമ്മമാരോളം മറ്റാർക്കും കഴിവ് കാണില്ല. അതുകൊണ്ട് മോളുടെ സംശയം ശരിയാകാനാണ് സാധ്യത. ദേ, അതിന് മോള് തന്നെ തടയിടണം. ചേച്ചി അനിയത്തിയും കുഞ്ഞിന്റെ പേരിൽ ശത്രുക്കളാവാൻ പാടില്ല. എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അതുകൂടി കാണാൻ കേൾപ്പില്ല മോളെ. അവര് രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്കങ്ങ് പോകാൻ. അവരുടെ ചിരിച്ച മുഖം മരിക്കുന്നതിന് മുമ്പ് അത് കാണാൻ ഭാഗ്യമുണ്ടാവണം. ശേഖരനെയും മോളുടെ മുത്തശ്ശിയെയും നിയന്ത്രിച്ചേ പറ്റൂ. ഗായത്രി മോൾക്ക് നേരിയ സംശയം തോന്നിയെങ്കിൽ അത് ആളിക്കത്തിക്കാൻ അവർക്ക് കഴിയും. അത്തരം സംസാരമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂ. ഇനി അവർ തമ്മിൽ തല്ലാൻ ഞാൻ അനുവദിക്കില്ല അച്ഛാ. പിന്നെ ബാലമോളോട് എല്ലാം മറന്ന് കുഞ്ഞിന്റെ പിന്നാലെ ഇങ്ങനെ ഓടരുതെന്ന് പറയണം. കുറച്ചും
മോള് നിയന്ത്രിച്ചേ പറ്റൂ. ഒരമ്മയുടെ മകളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ഹൃദയം അതിന്റെ ആളല് എനിക്കാണോ മോൾക്കാണോ ഒന്നിച്ച്? നിങ്ങൾ അമ്മമാര് തന്നെ ബാലമോളെ ഉപദേശിക്കുക. എനിക്ക് വയ്യ മോളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ. രണ്ടാളും അവരുടെ ഭർത്താക്കന്മാരും ഒരുമിച്ച് മുത്തിനൊപ്പം ഒരു കൂരയിൽ കഴിയുന്നത് കാണാനാ എനിക്കിഷ്ടം. ഇനി അത് നടക്കുമെന്തോ? ഭർത്താവിന്റെ വീട്ടിൽ പോയി പരദൂഷണം പറഞ്ഞിട്ട് വരികയായിരിക്കും. ആ സ്വഭാവം എനിക്കില്ല. പറയേണ്ടതേ ഞാൻ പറയൂ. എന്റെ മോളെ രണ്ടാളും കൂടി ഇളക്കുന്നതും പോരാ, ഇനി എന്നെ കുറ്റപ്പെടുത്താൻ വരികയാണോ? സ്വന്തം കുഞ്ഞു മനസ്സിന് ചൂട് പിടിച്ച് നടക്കുക, എന്നിട്ട് അതിന് കാരണക്കാരിയായവളെ താരാട്ട് പാടിയിട്ട് പൊടിമോളെ അകറ്റി നിർത്തിയിരിക്കുക നീ ഇപ്പം. എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അച്ഛനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും അവൾ അകന്നു നിന്നപ്പോഴൊക്കെ ഇപ്പൊ മുത്തിന്റെ കാര്യം വന്നപ്പോ ഒന്ന് അടുത്തു. അതില് ചില സംശയങ്ങൾ ഉണ്ടായപ്പോ അത് പങ്കുവെക്കാൻ വന്നു. അതാണ് വീണ്ടും വിനയായത്. ഒരവസരം കിട്ടിയാ പൊടിമോളെ ബാലമോളിൽ നിന്നും നിങ്ങൾ രണ്ടാളും അകറ്റുമെന്ന് പൊടിമോൾക്ക് നന്നായിട്ട് അറിയാം. എന്നാ അവൾ അത് ചില നേരത്തെ മറന്നു പോകുന്നു മാത്രം. ആ സാഹചര്യം മുതലെടുക്കുക നിങ്ങൾ രണ്ടാളും കൂടി. സാഹചര്യം മുതലാക്കുന്ന ആരാണെന്ന് നിന്റെ മോൾക്ക് മനസ്സിലായി തുടങ്ങിയടി. കെട്ടിയന്റെ തറവട്ട് പോയപ്പോ കണ്ടുകാണു ഒരു കഴവനെ. മക്കള് മരിച്ചിട്ടും ആ കാഴ്ചകൾ കണ്ട് സൂചിച്ച് ജീവിക്കുന്ന ഒരുത്തനെ. ഇടേ, ആ നാണമില്ലാത്തവന് എന്നും പ്രിയം ബാലയടി. അവളുടെ കണ്ണീരൊപ്പാനെ അയാൾ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. ഓ, അയാളുടെ കാര്യം പോട്ടെ ശേഖര, നമ്മുടെ കുഞ്ഞിന്റെ സ്വന്തം അമ്മയായ ഇവളുടെ കാര്യോ? ഇവളെന്താ ചെയ്യുന്നത്? ബാലയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. ഓ, സ്വന്തം മോളെ കുറ്റം പറയുന്ന ഒരു അമ്മ. എന്നെ കൊണ്ടുപോയി കൊടുക്കടി, പൊടിമോളുടെ കുഞ്ഞിനെ ബാലയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് കുട്ടികൾ ഉണ്ടാവാത്ത നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്ത്. ചെല്ലടി, ചെല്ല്, ചെല്ലടി. കുട്ടികളെ തമ്മി തെളിച്ച് എന്റെ മോളെ പഴയ പൊടിമോളാകാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി അനിയത്തി ശത്രുക്കളായല്ല, ഒത്തൊരുമയോടെ ഒരുമിച്ച് പോണം ഇനിയുള്ള കാലം അത്രേ. അതിന് തടസ്സമായിട്ട് ആ കുഞ്ഞുണ്ടടി. മുത്തനെ ബാല തട്ടിയെടുക്കാൻ നോക്കുന്നിടത്തോളം കാലം നിന്റെ മോൾക്ക് ബാല ശത്രുവായിക്കൊണ്ടേയിരിക്കും. മുത്തുമോളും ആലയെ പോലെ എല്ലാരെയും കൊണ്ട് അവൾ അങ്ങനെ പറയിപ്പിക്കുന്നു. ചില നേരത്ത് ഇവളൊന്ന് ശരിവെക്കുക എന്നാ പറഞ്ഞു നടക്കടി. പ്രസവശേഷം അവക്ക് നഷ്ടപ്പെട്ട കുഞ്ഞാണ് മുത്തെന്ന് പറഞ്ഞു നടക്കടി. എന്നിട്ട് തെളിയിക്കാൻ ശ്രമിക്ക്. അനന്തരാവകാശം ഇല്ലാതെ നിന്റെ മോൾ ഒടുങ്ങട്ടെ, അവളെ ഈ വീട്ടിനകത്തിരുന്ന് മൊരടിക്കട്ടെ. അങ്ങനൊരു ഭാവി എന്തായാലും ബാലമോൾ പൊടിമോൾക്ക് കൊടുക്കില്ല. പൊടിമോള് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കരികിലേക്ക് വരില്ല. അനിയത്തിയും ചേച്ചിയും കലഹിച്ച് പിരിയുന്നത് രണ്ടാളുടെയും സ്വപ്നം മാത്രമാ. അത് സത്യമാവില്ല ഒരിക്കലും. Thank you.
മോളെ. ശ്രീയംഗ്ലോ, എന്തെങ്കിലും വിശേഷമുണ്ടോ ശ്രീയംഗ്ലെ? ഏയ്, ഒന്നുമില്ല, വെറുതെ മോളെ ഒന്ന് കാണാൻ വന്നതാ. മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാലമോള് കുഞ്ഞിനെ കാണാൻ വരുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ആരെയിപ്പോ ഇതേപ്പറ്റി പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, കുഞ്ഞിനെ വന്ന് കാണാൻ കഴിയാത്തതിന്റെ വേദന ബാലമോൾ അനുഭവിക്കുന്നുണ്ട്. അത് കുഞ്ഞ് മിസ്സിംഗ് ആയ ശേഷം ഗണേശേട്ടൻ പറഞ്ഞിരുന്നു ഇനി കുഞ്ഞ് ഏത് നേരവും ഇവിടെ വേണോന്ന്. അതുകൊണ്ടാ ചേച്ചി വരുമ്പോ ഞാൻ കുഞ്ഞിനെ കൊടുത്തുവിടാൻ കുറച്ച് മടി കാണിക്കുന്നത്. ബാലമോൾക്ക് വേണ്ടി വാദിക്കാൻ വന്നതല്ല ഞാൻ. പിന്നെ നിങ്ങളെ രണ്ടാളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സന്തോഷം സ്വന്തം സന്തോഷമായി കാണുന്ന ചിലരുണ്ട് ചുറ്റിനും. അവർക്ക് നിരാശയാ നിങ്ങളിങ്ങനെ അകന്നു പോകുന്നതിൽ. അതിനുള്ള അവസരം രണ്ടുപേരും ഉണ്ടാക്കരുത്. ബാലമോള് സ്വന്തം കുഞ്ഞിനെ പോലെ മുത്തനെ സ്നേഹിക്കുക. അതിനർത്ഥം മോളിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നല്ല. എങ്കിലും പരിധിയില്ലാതെ ചേച്ചിയുടെ പോക്ക്. ചേച്ചി സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവുന്നില്ല. അത് ഞാനും സമ്മതിക്കുന്നു. പിന്നെ കാണാൻ കൊതിക്കുന്ന മോളെ കാണാൻ കഴിയാതെ വരുമ്പോഴാ നിരാശയുണ്ടാവുന്നത്. ആ നിരാശ കുഞ്ഞിനെ കാണാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയുള്ളൂ. ഇവിടെ പിന്നെ എന്തോ ഒരു നിയോഗം പോലെ മുത്തിന് സാമ്യം ഉണ്ടായിപ്പോയി ബാലമോളുമായിട്ട്. കുഞ്ഞിന്റെ ഓർമ്മയിൽ ദുഃഖിച്ച് ജീവിതം ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാ മുത്തിനെ കാണുന്നത്. അതിനുശേഷമാ ആ മുഖത്തിത്തിരി തെളിച്ചം വീണത്, ബാലമോള് സാധാരണ നിലയിലേക്ക് വന്നത്. അങ്ങനെയുള്ളപ്പോ കാണാൻ കൊതിക്കുന്ന മോളെ കാണാൻ കഴിയാതിരിക്കുന്നത് വേദനയല്ലേ? മുത്തിനെ ഞാൻ മാറ്റി നിർത്തില്ല. എന്നാ ചേച്ചി ആഗ്രഹിക്കുമ്പോഴൊക്കെ മോൾ അരികിൽ വേണമെന്നും മോളെ കാണണമെന്നും നിർബന്ധം പിടിച്ചാ അത് സാധിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ ശ്രീയങ്കൾ. ബാലമോളോടും കാര്യങ്ങൾ പറയാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ശത്രുത ഉണ്ടാവാൻ പാടില്ല. പഴയ പോലെ അനിയത്തി ചേച്ചിക്ക് എതിരാളിയാവാൻ പാടില്ല. അത്രയേ ഉള്ളൂ എല്ലാവർക്കും. ബാലമോളോടും കാര്യങ്ങൾ പറയാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ശത്രുത ഉണ്ടാവാൻ പാടില്ല. പഴയ പോലെ അനിയത്തി ചേച്ചിക്ക് എതിരാളിയാവാൻ പാടില്ല. അത്രയേ ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരാതിരിക്കാൻ മോള് ശ്രദ്ധിക്കണം. എന്തൊക്കെ പറഞ്ഞാലും മുത്തിനെ പോലെ മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാ മോളുടെ ബാലേച്ചി. ശരി മോളെ. കുടിക്കാൻ എന്തെങ്കിലും? ഏയ്, ഒന്നും വേണ്ട, പോയ വഴിക്കൊന്ന് കയറിയെന്നേ ഉള്ളൂ. ശരി. കൂടുതൽ ബഹുമാനമൊന്നും വേണ്ട. ഓ, തരികിട പരിപാടിയൊക്കെ അവസാനിപ്പിച്ചോ? അതോ പഴയ പോലെ ചീഞ്ഞ സ്വഭാവമായിട്ട് നടക്കുവാണോ? അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചു ശ്രീയങ്കളെ. പിന്നെ കോഴിത്തലയുമായി ഒരുത്ത വീടിനകത്തേക്ക് വന്നതോ? അയ്യോ, അത് ഞങ്ങളുടെ അറിവോടെ അല്ല വന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചു ശ്രീയങ്കളെ. പിന്നെ കോഴിത്തലയുമായി ഒരുത്ത വീടിനകത്തേക്ക് വന്നതോ? അയ്യോ, അത് ഞങ്ങളുടെ അറിവോടെ അല്ല വന്നത്. ആ, അതെ,
നുണയും കോഴിത്തലയായിട്ട് വന്നതേ ഇവളെയും ഗായത്രിയും തമ്മിൽ തെറ്റിക്കാനായിരുന്നു. കൂടെ ഗണേഷിന് എന്നോട് വിരോധം തോന്നാനും. നീയും നിന്റെ ഇവളും ചേർന്ന ഈ പണിയൊക്കെ ചെയ്യിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ താ കൂടുതൽ സംസാരിക്കണ്ട. ആ സംഭവത്തിന് ശേഷം ഞാനയാളെ കണ്ടിരുന്നു, ആ കോഴിത്തുരുമ്പിനെ. അയാക്കെ ഇപ്പോഴും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. നിന്നോണ്ട് തന്നെ എല്ലാം ചെയ്യുന്നത്. നിനക്ക് ഇവക്കും അതിന്റെ ഒരു കുറവുണ്ട്. നിന്നെ ഒന്നും പൊള്ളിക്കല്ല വേണ്ടത്, തെരണ്ടി വലോണ്ട് അടിക്കുക. ഈ തെരണ്ടി വലോണ്ട് അടിച്ചാലേ മുറിവ് ഉണങ്ങില്ല, ജീവിതകാലം മുഴുവൻ അത് കിടക്കേണ്ടിടത്ത് അങ്ങ് കിടന്നോളും. എന്നിട്ട് പിന്നെ തറവാടിന് അവകാശം പറയാനൊന്നും പോയില്ലേ? അച്ഛനെ അമ്മയെ അന്തരീക്ഷത്തിൽ നിർത്തിയില്ലേ? എടാ നിന്നെ ഇവളെയൊക്കെ ജനിപ്പിച്ചവര് തന്നെ നിനക്കൊക്കെ വിഷം തന്ന് കൊല്ലണമായിരുന്നു. ഇവിടെ ഗായത്രി മോളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കാന്നറിഞ്ഞു. അതില് നിങ്ങളുടെ പാർട്ട് എന്താന്നറിയാനാ വന്നത്. ഗായത്രി മോളെയും മോള് വളർത്തുന്ന കുഞ്ഞിനെയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്നേക്ക് കൊണ്ടുള്ള ശല്യം ഞാനങ്ങ് അവസാനിപ്പിക്കുവേ. ചേട്ടാ നിങ്ങൾ എന്താ ഈ പറയുന്നേ? അവളുടെ പ്രശ്നം അവളുടെ ചേച്ചിയാണ്. ഏത് നേരവും സബ് കളക്ടർ അമ്മയ്ക്ക് മുത്തിനെ വേണം. ഇവിടെ ഒരുത്തിക്കാണെങ്കിലോ അവൾക്ക് മോള് കൊടുക്കുന്നത് ഇഷ്ടമല്ല താനും. ഞാനാണെങ്കിൽ എപ്പോഴും പറയും ഗായത്രി മോളോട്, മോളെ അത് സ്വന്തം ചേച്ചിയാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നല്ലോപദേശം കൊടുക്കുന്ന ഒരാള്. അവര് ചേച്ചി അനിയത്തിയും തമ്മില് അങ്ങനെ പല പ്രശ്നം ഉണ്ടാവും, അതിനിടെ കടന്ന് കുളം കലക്കിയ. നീയൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. എന്തായാലും ശരി, അവൻ വരുത്തി വെച്ച കുരുക്ക് അവൻ തന്നെ അഴിക്കണം. ചിലപ്പോ അതായത് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും വന്നില്ലെങ്കിൽ ഭാരം കൂടാനാ സാധ്യത. ഞാൻ പറഞ്ഞല്ലോ അർഹതയില്ലാത്തവരെ സഹായിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ കരയിക്കാൻ നോക്കുന്നവർ നെഞ്ചു പൊട്ടി നിലവിളിക്കണം. ഭാഗ്യം ഉണ്ടെങ്കില് മണിക്കൂറുകൾക്കകം നിനക്ക് ഞാനത് കാണിച്ചു തരാം.